ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശാൽ പാർവതി റിവ്യൂ സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗോപിനാഥന്റെ അരികിലേക്ക് പ്രഭാവതിയുടെ പുതിയ നീക്കങ്ങൾ അറിഞ്ഞില്ലേ ഗോപി എല്ലാവരും കൂടി കെട്ടി എഴുന്നള്ളി പോയിട്ടുണ്ട് ഗോപിനാഥൻ പറയുന്നു അറിഞ്ഞമ്മേ ഞാൻ തിരുമുൽപ്പാടിനെ വിളിച്ചിരുന്നു എന്താ നിന്റെ തീരുമാനം എന്ന് വിജയമ്മ ചോദിക്കുമ്പോൾ ഗോപിനാഥൻ പറയുകയാണ് എന്റെ തീരുമാനം ആരന്വേഷിക്കുന്നു അമ്മേ അമ്മയ്ക്കറിയാലോ പ്രഭാവതിയുടെ സ്വഭാവം വീട് മാറുന്ന കാര്യത്തിൽ തിരുമുൽപ്പാടിന്റെ അഭിപ്രായം കൂടി ഉള്ളത് അവൾക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമായി വിജയമ്മ പറയുന്നു അവൾ എന്തൊക്കെയോ വലിയ കണക്ക് കൂട്ടലില്ല എന്ത് വില കൊടുത്തും വിശാലിനെ കൊണ്ട് ജാസ്മിന്റെ കാര്യത്തിൽ മിന്നുകെട്ടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ ഇപ്പൊ അവൾക്കുള്ളൂ ഗോപിനാഥൻ പറയുന്നു അവന്റെ പേരിലുള്ള സ്വത്തു ലക്ഷ്യമിട്ടാണ് ജാസ്മിൻ ഈ കളിയൊക്കെ കളിക്കുന്നത് നിയമപരമായി ഈ കല്യാണം തടയാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന് പാർവതിയുടെ അനുവാദം വേണം അതിനവൾ തയ്യാറുമല്ലോ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമേ വിജയമ്മ ചോദിക്കുന്നു നിനക്ക് വിശാലിനോടൊന്ന് സംസാരിച്ചൂടെ അവനിപ്പോൾ പ്രഭാവതിയുടെ ഒരു കളിപ്പാട്ടാണ് എന്തായാലും പെറ്റമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ ഗോപിനാഥൻ പറയുന്നു എന്റെ ഗായത്രി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു അമ്മേ വിധി അതനുഭവിച്ചല്ലേ പറ്റൂ അമ്മേ വിജയമ്മ പറയുകയാണ് പ്രഭാവതി എന്നെ വിളിച്ചതാ കൂടെ ചെല്ലാൻ ഞാൻ നിന്റെ കൂടെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു വർഷങ്ങളായി അങ്ങോട്ട് പോയിട്ട് രാധിക തൽക്കാലം അങ്ങോട്ട് വരുന്നില്ലെന്നാ പറഞ്ഞത് അതിന്റെ കാരണം നിനക്കും അറിയാലോ മോനെ പഴയ ഇതൊന്നും നിന്നെ ഓർമ്മിപ്പിച്ചതല്ല രാധിക വരുന്നില്ലെങ്കിൽ വരണ്ട എന്തായാലും നമുക്കങ്ങോട്ട് പോയല്ലേ പറ്റൂ ഇത് കേട്ട് മൂളി ഗോപിനാഥൻ പറയുന്നോ അമ്മ പോയി റെഡി ആയിക്കോ ഞാൻ താഴേക്ക് വരാം നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം പിന്നീട് കാണിക്കുന്നത് പാർട്ടിക്കായി വന്നവരെയെല്ലാം സ്വീകരിക്കുകയാണ് വീട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് വിനയ് പ്രതാപനോട് പറയുന്നു ഇത് കലക്കി മനോഹരമായിട്ടുണ്ട് ഞൊടി ഇട കൊണ്ട് ഒരുക്കിയതാണെന്ന് പറയുകയില്ല പ്രതാപം പറയുകയാണ് അല്ല നീ മണ്ഡപം കണ്ടില്ലല്ലോ അത് കണ്ടാൽ നീയും ചേച്ചിയും മന്ദം വിട്ട് നിൽക്കും പത്തുപേരെ തച്ചിനു നിർത്തി ഒരുക്കിയതാ നല്ല കാശു കൊടുത്തു പിന്നെ കുപ്പി വേറെയും ഈ സമയം വിശാലിനെയും ജാസ്മിനെയും കൂട്ടി സന്തോഷത്തോടു കൂടി അവിടേക്ക് വന്ന പ്രഭാവതി പറയുന്നു ും മണവാട്ടിയും റെഡി ഗസ്റ്റുകൾ വരുമ്പോൾ ഇവർ ഇവിടെ ഉണ്ടാകണം മണവാട്ടിയുടെ സൗന്ദര്യം കണ്ട് ആരും കണ്ടുവെക്കാതിരുന്നാൽ മതിയായിരുന്നു ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഗാർഗി പറയുന്നു അതെ മുറ്റച്ചെങ്ങും കൊണ്ട് നിർത്തല്ലേ കോലം വെച്ചതാണെന്ന് കരുതിയെ കാക്കകൾ പേടിച്ചോടും ഇത് കേട്ട് ജാസ്മിൻ കൂടി നിൽക്കുമ്പോൾ വിശാൽ പുഞ്ചിരിക്കുകയാണ് വിനയ് പറയുന്നു അസൂയിക്കും കുശുംബിനും മരുന്നില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി ഗാർഗി ചോദിക്കുന്നു അസൂയയോ അതും ചായം പൂശി നിൽക്കുന്ന ഈ തിരുമോന്ത കണ്ടിട്ട് ഇത് കേട്ട് ഗസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കും ുന്നുണ്ട് ഗാർഗി പറയുന്നു ലജ്ജാവാഹം ചുറ്റും നോക്കി പ്രഭാവതി പറയുകയാണ് പതുക്കെ പര ഗാർഗി ഗസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഗാർഗി പറയുന്നു ശ്രദ്ധിക്കുമല്ലോ അവര് മനസ്സിൽ പറയുന്നു ഞാൻ അത് ഉറക്കെ പറയുന്നു ആ ഒരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ ഇത് കേട്ട് ജാസ്മിൻ പറയുകയാണ് അതെ എനിക്ക് ഇത്രേം സൗന്ദര്യമേ ഉള്ളൂ വിശാലിനും ഇത്രയും സൗന്ദര്യം മതി അതുകൊണ്ടല്ലേ എന്നെ ഇഷ്ടപ്പെട്ടതും വിവാഹത്തിന് സമ്മതിച്ചതും അപ്പോൾ ഗാർഗി പറയുകയാണ് അതൊക്കെ നിന്റെ വെറും തോന്നലാ നിനക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം തരാം മൂത്ത് പഴിച്ചതും തല്ലി പഴുപ്പിച്ചതും ും തമ്മിലേ ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസമുണ്ട് പ്രഭാവതി പറയുന്നു മതി പറഞ്ഞു പറഞ്ഞ് കാട് കേറണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശാലും ജാസ്മിനും ഒരുമിച്ച് ജീവിക്കണമെന്ന ഈശ്വര നിശ്ചയം അതുകൊണ്ടല്ലേ എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഇവരിവിടം വരെ എത്തിയത് ഇനി താലികെട്ട് ദേ ഗാർഗി അതുകൂടി കഴിയുന്നതുവരെ നീ നിന്റെ വൃത്തികെട്ട നാവം അടച്ചു വെക്ക് അതെ ഇതൊരപേക്ഷയാണേ ഗാർഗി പറയുന്നു താലികെട്ടിന് ഇനിയും സൂര്യൻ അസ്തമിച്ച് ഉദിച്ചുയരണം ഒരുപാട് സമയമുണ്ട് ആ ഗ്യാപ്പിൽ ഇനിയും ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് മാത്രമേ അറിയൂ ഇതെന്തിനാ വെറ്റിലയും ബാക്കും ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഗസ്റ്റുകൾക്കാണെങ്കിൽ കുറച്ച് സിഗരറ്റും തീപ്പട്ടിയും കൂടി വെക്ക് മുറുക്കിയും വലിച്ചും എല്ലാവരും രസിക്കട്ടെ പ്രതാപൻ പറയുന്നു എടി എടി എടിയടിയിടി മരക്കഴുതേ അത് മുറുക്കാനും വലിക്കാനും ഒന്നും അല്ല ദക്ഷിണ കൊടുക്കാനാ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണ്ടേ കതിർ മണ്ഡപത്തിലേക്ക് കയറാൻ അതിനുള്ള താമ്പൂലമാണത് എവിടെ കിട്ടിയടാ ഇതിനെ ഗാർഗി പറയുന്നു അതിന് നാളെയല്ലേ കല്യാണം ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങൊക്കെ നാളെയല്ലേ നടക്കുന്നത് പ്രഭാവതി പറയുകയാണ് താമ്പൂല ദക്ഷിണ ഇന്ന് കൊടുത്താലും നാളെ രാവിലെ കൊടുത്താലും എല്ലാം ഒരുപോലെ തന്നെയാ തിരക്കിനിടയിൽ നാളെ അതിനൊന്നും സമയം ഉണ്ടാകില്ല ഗാർഗി ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്നാ പിന്നെ താലി കെട്ടുകൂടി ഇന്നങ്ങ് നടത്ത് എല്ലാം ഒരുപോലെയല്ലേ പ്രഭാവതി ചോദിക്കുന്നു നീ എന്തിനു എഴുതാപ്പുറം വായിക്കുന്നത് ഗോപിയേട്ടനും അമ്മയും വന്നു കഴിയുമ്പോൾ അവരുടെ അനുഗ്രഹം മേടിക്കണം അത്രേയുള്ളൂ ഇത് കേട്ട് ഗാർഗി പറയുന്നു ഓ അങ്ങനെ നാളത്തെ ചടങ്ങിന് നടത്തേണ്ട കാര്യം ഇന്ന് അഡ്വാൻസ് ആയിട്ട് നടത്താൻ അവര് നിന്ന് തരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ വിശാൽ ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ വിശാൽ പറയുകയാണ് ഒരു വാഗ്വാദത്തിന് ഞാനില്ല അച്ഛന്റെ അച്ഛമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ ഒരു ചടങ്ങിനും ഞാൻ നിന്ന് തരില്ല ഇത് കേട്ട് എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഗാർഗി പറയുന്നു കേട്ടല്ലോ ഇത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാ അവര് വരാൻ വൈകുന്നത് വിപിൻ പോലും വരാത്തത് അതുകൊണ്ടാ മനസ്സാക്ഷിയുള്ള ആരെങ്കിലും ഇതിനൊക്കെ കൂട്ടു നിൽക്കുമോ ഈ സമയം വിപിൻ അവിടേക്ക് വരുമ്പോൾ ഗാർഗി ഞെട്ടി കൂടി നിൽക്കുകയാണ് മറ്റെല്ലാവരും കൂടി നിൽക്കുന്നു വിപിനെ ചേർത്ത് പിടിച്ച് വിനയ് ചോദിക്കുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു വിപിൻ വരില്ല അല്ലേ അമ്മയുടെ കൂടെ നിൽക്കാൻ വിപിന് മനസാക്ഷി കുത്താണല്ലേ അല്ല എന്താ നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ ഗാർഗി പറയുന്നോ അതു പിന്നെ അമ്മ പിണക്കണ്ടാന്ന് കരുതിയിട്ടുണ്ടാകും വിപിൻ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലല്ലോ വധൂവരന്മാരെ അനുഗ്രഹിക്കേണ്ടതേ അനിയനല്ല അച്ഛനും അച്ചമ്മയല്ലേ ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് ഗോപിനാഥനും വിജയമ്മയും ഗാർഗി പറയുന്നോ അവര് വരില്ല അത് ഉറപ്പാ അകത്തേക്ക് കയറി വരുന്ന ഗോപിനാഥനേയും വിജയമ്മയും കണ്ട് ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് പ്രതാപനും പ്രഭാവതയും ഗാർഗി ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുമ്പോൾ മറ്റെല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുന്നു വിജയമ്മയുടെ അരികിലേക്ക് ഓടി െന്ന് ഗാർഗി പറയുന്നു അച്ഛനും അച്ഛമ്മയ്ക്കും നൂറായുസാ നിങ്ങളെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്ന് ഞാനിപ്പ പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും അപ്പോഴേക്കെന്താ കൺമുന്നിൽ വിജയമ്മ പറയുന്നു മോളെ ആ കാറിൽ കുറച്ച് സാധനങ്ങൾ ഇരുപ്പുണ്ട് അതിങ്ങെടുത്തോണ്ട് വാ ഇത് കേട്ട് ഗാർഗി പുറത്തേക്ക് പോകുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നു അല്ല രാധിക എന്താ വരാത്തത് വിജയമ്മ പറയുന്നു അവള് വന്നോളും ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ചും മലമറിക്കാനൊന്നും ഇല്ലല്ലോ പ്രഭാവതി പറയുകയാണ് ഗോപിയേട്ട നാളെയാണ് വിവാഹമെങ്കിലും ഇവിടെ നടത്തേണ്ട ചില ചടങ്ങുകള് ഇന്ന് നടത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ ം താമ്പൂലം സ്വീകരിച്ച് വിശാലിനെയും ജാസ്മിനെയും നിങ്ങൾ രണ്ടുപേരും അനുഗ്രഹിക്കണം ഈ സമയം കാറിൽ നിന്നും ഒരു ചെറിയ പെട്ടിയും നാളീകരവുമായി അവിടേക്ക് വരികയാണ് ഗാർഗി ഗോപിനാഥൻ ചോദിക്കുന്നു നീ എന്തായി പറയുന്നത് പ്രഭാവതി ദക്ഷിണ സ്വീകരിക്കുന്നതിന് കാലവും നേരവും ഒക്കെ ഇല്ലേ ഇത് കേട്ട് പ്രഭാവതി പറയുന്നു നേരോം കാലോ ഒക്കെ നോക്കി നിന്നാൽ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും എല്ലാ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണല്ലോ വിശാലും ജാസ്മിനും നിങ്ങളുടെ രണ്ടുപേരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വെള്ളം പോലും കുടിക്കുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുക അവരെ നിരാശപ്പെടുത്തി ുന്നത് ശരിയാണോ അങ്ങനെ പ്രഭാവതി വെറ്റിലെയും പാക്കു വന്ന് വിശാലിന്റെയും ജാസ്മിന്റെയും കയ്യിലേക്ക് കൊടുക്കുകയാണ് വിശാൽ വിഷമത്തോടുകൂടി വിജയമ്മയുടെ നേരെ ദക്ഷിണ നീട്ടുമ്പോൾ വിഷമത്തോടുകൂടി വിശാലിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ആ ദക്ഷിണ വാങ്ങി അനുഗ്രഹിക്കുകയാണ് വിജയമ്മ ഗോപിനാഥനും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയാണ് വിശാൽ തുടർന്ന് ജാസ്മിൻ വിജയമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി ജാസ്മിനെ നോക്കുകയാണ് വിജയമ്മ പുഞ്ചിരിച്ച് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയതിനു ശേഷം ഗോപിനാഥനും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയാണ് ജാസ്മിൻ ഇതെല്ലാം കൂടി നിൽക്കുന്ന ഗാർഗിയോട് പ്രതാപൻ ചോദിക്കാണ് ഗാർഗിയുടെ മുഖം എന്താ കരിക്കലം പോലെ അളിയനും അമ്മയും സ്വീകരിച്ചത് നിനക്ക് തീരെ പിടിച്ചില്ല അല്ലെ എടി എല്ലാവരും നിന്നെ പോലെയല്ല ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തിരിച്ചറിഞ്ഞു തിരുത്തുന്നവരാ ബുദ്ധിയുള്ളവര് നിനക്ക് ബുദ്ധിയില്ല അതുകൊണ്ട് നീ ഇപ്പോഴും പാർവതിയുടെ പക്ഷത്തു നിന്ന് അവളുടെ വക്കാലത്ത് പിടിക്കുന്നത് ഇത് കേട്ട് വിരൽ ചൂണ്ടി ഗോപിനാഥൻ പറയുന്നു പ്രതാപൻ പറഞ്ഞതിന്റെ അർത്ഥം വിശാലിനെ കൊണ്ട് പാർവതിയെ വിവാഹം കഴിപ്പിച്ചത് എനിക്ക് പറ്റിയ തെറ്റാണെന്നല്ലേ എന്നാ കേട്ടോ ഇപ്പോഴും എപ്പോഴും പാർവതിക്ക് എന്റെ ഒരു ഉറച്ച സ്ഥാനമുണ്ട് അതെന്ത് സ്ഥാനമാണെന്ന് ദേ ഇവളുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയുന്നില്ല അമിത പ്രതീക്ഷയോടെ കതിർ മണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്ന ഇവളുടെ മനസ്സ് ഞാനായിട്ട് വേദനിപ്പിക്കാൻ പാടില്ലല്ലോ ഇത് കേട്ട് പ്രഭാപതി പറയുകയാണ് ഗോപിയേട്ട അവിടെ ഇവിടെയും തൊടാതെ കൊള്ളിച്ചുള്ള ഈ വർത്തമാനം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ ദേ അനുഗ്രഹിച്ച നാവ് ഇങ്ങനെ അവഹേളിക്കരുത് കേട്ടോ കാർഗി പറയുന്നു പറയുന്നോ ഒള്ളകാര്യം സത്യമായിട്ട് പറയുമ്പോൾ അതെങ്ങനെ അവഹേളനമാകുന്നത് ദക്ഷിണ സ്വീകരിച്ച് ിച്ചത് അവരുടെ മര്യാദ എന്ന് വെച്ച് ഈ കല്യാണം നടക്കണോന്നൊന്നും ഇല്ലല്ലോ ഇല്ലെന്ന് തന്നെയാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ദൈവം എന്നൊരാള് മുകളിലുണ്ടല്ലോ ഒരു നിറുകേടിനും ദൈവങ്ങൾ കൂട്ടുനിൽക്കില്ല പ്രതാപൻ പറയുന്നു മോളെ ഗാർഗി നീ പറഞ്ഞ ദൈവത്തിന് ഇന്ന് നിന്നോടെന്തോ ദേഷ്യമുണ്ട് മുകളിലിരുന്ന് നിന്നെ നോക്കി കൊഞ്ഞനും കുത്തുന്നുണ്ടാകും സാരമില്ല വിവാഹം കഴിഞ്ഞ് നവദമ്പതികളെ മണിയറയിലാക്കിയിട്ട് നീ നിന്റെ മുറിയിൽ പോയി കിടന്നു കരഞ്ഞു നിനക്ക് ആശ്വാസം കിട്ടുമല്ലോ അങ്ങനെ പ്രതാപൻ ചിരിക്കുമ്പോൾ വിഷമത്തോടു കൂടി നിൽക്കുന്ന ഗാർഗിയോട് പ്രഭാപതി പറയുകയാണ് അച്ഛനും അച്ഛമ്മയും പങ്കെടുക്കില്ല എന്നുള്ള നിന്റെ മനപ്രയാസം മാറിയല്ലോ ഗാർഗി ഈ വിവാഹം ഉള്ളിന്റെ ഉള്ളില് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പുറമേ കാണിക്കാത്തതാ പുറമേ കാണിച്ചാൽ അത് പാർവതിയെ തള്ളിപ്പറയുന്നത് പോലെ ആകില്ലേ ഇതെല്ലാം കേട്ട് കൂടി നിൽക്കുന്ന ഗാർഗിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ